ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈ ആഴ്ച നാലാമധ്യായമായ വിശുദ്ധ കുർബാന പരമോന്നത ആരാധന എന്ന പാഠഭാഗമാണല്ലോ നാം പഠിച്ചത്. തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതന യേശുവെ ലോകത്തിലേക്ക് അയച്ചു. കാൽവരിയിൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കാൻ വേണ്ടി കാൽവരിയിൽ തന്നെ തന്നെ ബലിയായി അർപ്പിച്ചു. ഈശോ തന്റെ ജീവ സമർപ്പണത്തിലൂടെ പിതാവിന് അർപ്പിച്ച പരമോന്നതമായ ഈ ആരാധനയുടെ കൗദാശിക ആഘോഷമാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ബലിയും ഒപ്പം വിരുന്നുമാണ്. കാൽവരിയിലെ ബലിയും ബലി അർപ്പകനും ബലി വസ്തുവും ഈശോ തന്നെയായിരുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി സുരപ്പില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ സമർപ്പിച്ചുവെന്ന പൗലോസ് ലിഹ എഫേസൂസ് 5:2 നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർ ദിവ്യകാര്യനെ സ്വീകരിക്കേണ്ടത് കുർബാനയിലെ പങ്കാളിത്തത്തിന്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണ്. അവിടുത്തെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം, മഹത്വപൂർണമായ 2 ആഗമനം എന്നീ ദിവ്യരഹസ്യങ്ങളെല്ലാം നാം വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. സഭാഗാത്രം ഒന്നായി ശിരസായ മിശിഹായോട് ചേർന്ന് പിതാവിനർപ്പിക്കുന്ന ആരാധനയാണിത്. സ്വർഗവാസികളും ഭൂവാസികളും ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവാരാധനയാകുന്ന അത്യുച്ച സ്ഥാനത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. തന്റെ മണവാളനായ മിശിഹായോട് ചേർന്നാണ് സഭ ആരാധനയെ അർപ്പിക്കുന്നത്. സഭ അവിടുത്തെ ശരീരമാണ്. ഈശോ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. സന്നിഹിതനാണെന്ന് മാത്രമല്ല, അവിടുന്ന് തന്നെയാണ് അവ പരികരണം ചെയ്യുന്നതും. ആരാധനാക്രമത്തിലെ ഓരോ തിരുക്കർമ്മവും പുരോഹിതനായ മിശിഹായുടെയും അവിടുത്തെ ശരീരമായ സഭയുടെയും പ്രവൃത്തിയാകിയാൽ വിശുദ്ധവും അത്യുത്കൃഷ്ടവുമാണ്. ദൈവാരാധനയിൽ നിന്ന്, വിശിഷ്യ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു ഉറവയിൽ നിന്ന് പോലെ കൃപാവരം നമ്മളിലേക്ക് ഒഴുകുന്നു. സഭയുടെ ശക്തി മുഴുവൻ നിർഗളിക്കുന്നതും അവിടെ നിന്ന് തന്നെ. വിശുദ്ധ കുർബാനയിൽ സജീവമായി സംബന്ധിക്കുമ്പോൾ നാം ദൈവകൃപയാൽ നേറിയുന്നു. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുന്നു. അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസയ്ക്ക് പാവപ്പെട്ടവരിലും രോഗികളിലും തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ട ശിശുക്കളിലും വൃദ്ധരിലും കുഷ്ഠരോഗികളിലുമെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാനുള്ള ശക്തി ലഭിച്ചത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. ഫാദർ ഡാമിയൻ, മാക്സിമിലിയൻ കോൾബെ തുടങ്ങിയ ഒട്ടേറെ വിശുദ്ധാത്മാക്കൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനുള്ള ശക്തി ലഭിച്ചത് ഈശോയുടെ കാൽവരിയിലെ ബലിയിൽ നിന്നാണ്. ദൈവോന്മുഖവും പരോന്മുഖവുമായ ജീവിതത്തിന് ഊർജം നൽകുന്ന ശക്തി സ്രോതസ്സാണ് വിശുദ്ധ കുർബാന. ഈശോ ബലിവേദിയിൽ തന്നെ തന്നെ മുറിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ജീവന്റെ അപമായി തീർന്നതുപോലെ കർമ്മവേദിയിൽ നമ്മെ തന്നെ നൽകിക്കൊണ്ട് നാം മറ്റുള്ളവർക്ക് ജീവൻ നൽകണം. പരസഹായം ആവശ്യമുള്ള രോഗികളെയോ വൃദ്ധരെയോ സ്നേഹപൂർവ്വം പരിഗണിക്കുമ്പോഴും സഹപാഠികളെ പാഠങ്ങൾ പഠിക്കാൻ സഹായിക്കുമ്പോഴും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുമ്പോഴും മാതാപിതാക്കളെ അനുസരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോഴും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അനുദിന കടമകൾ വിശ്വസ്തതയോടെ നിറവേറ്റുമ്പോഴുമെല്ലാം നമ്മുടെ ജീവിത വിളി നാം തുടരുകയാണ്. ഇവയെല്ലാം ഞങ്ങളിലേക്ക് പകർന്നു നൽകിയ ഏഞ്ചൽ ടീച്ചറിന് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.